അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും, ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പരിചയപ്പെടുത്തുന്ന വാഹനം ഫോക്സ് വാഗൺ പോളോ. നമ്മുടെ നിരത്തിൽ നിന്ന് ഓൾറെഡി കമ്പനി തൽക്കാലത്തേക്ക് വിൽപ്പന നിർത്തിവെച്ചിട്ടുള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ ഇന്നും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഫോക്സ് വാഗൺ പോളോ. അപ്പോൾ പോളോയുടെ വിശേഷങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വാഹനത്തെക്കുറിച്ചോ ഫീഡ്ബാക്കായിട്ട് നമുക്ക് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് അന്വേഷിച്ച് നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്, ഈ ചാനലിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ അടുത്ത് ഒരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങളുണ്ട്, ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഫോർച്യൂണർ 2010 മോഡൽ, ഇന്നോവ ക്രിസ്റ്റയാണ് 3 എണ്ണം ഉണ്ട്, ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നോവയാണ് 2012 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന വാഹനമുണ്ട്. അതേപോലെ 7-സീറ്ററിലെ ഇന്നോവ എർട്ടിക 2019 ZA+ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സ്വിഫ്റ്റ് ആണ് 2016 മോഡൽ വണ്ടി വന്നിട്ടുണ്ട്. ഡിസയർ 2018 മോഡൽ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ സിംഗിൾ ഓണർ വണ്ടികളാണ്. ആൾട്ടോ ആണെങ്കിൽ 2021 2015 മോഡൽ 16, 2015 മോഡൽ 15 രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി, 2013 1.85 ആൾട്ടോ 100 തുടങ്ങിയ വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻ നമ്മളെടുത്തുണ്ട്. ഏത് വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലേക്ക് എൻ്റെ 8606861186 നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്ഥാപനം വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലേക്ക് ഒരു 3 കിലോമീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ ആലത്തൂർപടി എന്ന സ്ഥലത്താണ് നമ്മുടെ ഓട്ടോ ഡിലക്സ് എന്ന് പറയുന്ന സ്ഥാപനം. നമ്മളെടുത്തുള്ള വണ്ടികളും കൂടാതെ പാർക്കിംഗ് സെയിലിൽ വന്ന വണ്ടികളും മറ്റ് കസ്റ്റമറും നമ്മൾ അറിയിച്ചിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ വണ്ടിയും ഇതുപോലെ പരസ്യം ചെയ്യണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി, സൗജന്യമായി അത് ചെയ്തു തരാം. മലപ്പുറത്തെ പരിസരത്താണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ലോങ് ആണെങ്കിൽ ചെറിയൊരു എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നമുക്ക് മലപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വീഡിയോ ഇട്ട് വിൽപ്പനയ്ക്കുള്ള സഹായം ചെയ്തു തരാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലിട്ട് പാർക്കിംഗ് സ്ഥലമായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ പരിചയപ്പെടുന്ന വാഹനം 2018 മോഡല് ഫോക്സ് വാഗൺ കമ്പനിയുടെ ഏറ്റവും അടിപൊളി വാഹനമായ പോളോ ആണ് പരിചയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഡീസൽ വാഹനമാണ്. ഏകദേശം 20 കിലോമീറ്ററൊക്കെ മൈലേജ് നോർമലി ലഭിക്കുന്ന, ലോങ് ആണെങ്കിൽ 24-25 കിലോമീറ്റർ വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് കംഫർട്ട് ലൈൻ എന്ന ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത്. മാത്രമല്ല AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് സെൻട്രൽ ലോക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റി ഉള്ള വാഹനമാണ്. ഡിഫോഗർ, ബാക്കിൽ വൈപ്പർ കാര്യങ്ങൾ, അലോവിയിൽ കാര്യങ്ങൾ, ടയറൊക്കെ അത്യാവശ്യം ഓടാറുണ്ട്. വൈറ്റ് കളറാണ് വരുന്നത്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അല്ല, നോർമലി തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണെന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഫോക്സ് വാഗണിൻ്റെ എംബ്ലമാണ്. ഫ്രണ്ട് ഗ്രില്ലിൽ തന്നെ കാണാൻ പറ്റും. ചെറിയൊരു ഗ്രില്ലാണ് വരുന്നത്. എയർ ഡാം ആണെങ്കിലും വളരെ ചെറുതാണ്, ബ്ലാക്ക് ഫിനിഷിങ്ങിനാണ്. ഹാലജൻ ബൾബാണ് ഹെഡ്ലാമ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ തൊട്ട് താഴെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു ബോണറ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. വിൻഷീൽഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്, കമ്പനിയുടെ സ്വന്തം വിൻഷീൽഡ് തന്നെയാണ്. ഫോക്സ് വാഗൻ്റെ ചിഹ്നം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതേപോലെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അലോവിയിൽ വാഹനത്തിന് വരുന്നുണ്ട്. അതേപോലെ ടയർ ഒരു 60-70% ഓടാനുള്ള ടയറുണ്ട്. ഒരു പിയാനോ ബ്ലാക്കിലാണ് സൈഡ് മിറർ എല്ലാം വരുന്നത്. അതിൽ കംഫർട്ട് ലൈൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ സൈഡിൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. സ്റ്റാൻഡേർഡ് ലെവലിലാണ് വന്നിട്ടുള്ളത്. പുറകിലെ ടയർ കുറവാണ്, എന്തായാലും ഒരു 30-40% ഓടാനുള്ള ടയറുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഫോക്സ് വാഗണിൻ്റെ എംബ്ലം കാണാം. അത് തന്നെയാണ് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫോഗർ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പുറകിലേക്കൊക്കെ മഞ്ഞിൻ്റെ വീഴ്ച കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് മൂടുന്ന സമയത്തൊക്കെ നമുക്ക് ഡിഫോഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് പുറകിലേക്കുള്ള വ്യൂ കൂട്ടാൻ പറ്റും. ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. സ്റ്റെപ്പിന് ടയറൊക്കെ താഴെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം ഒരു 60-80% ഓടാനുള്ള സ്റ്റെപ്പിന്, അതിൻ്റെ ടൂൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റാണ് വാഹനം. വൈറ്റ് കളറിൽ വരുന്നത്. ടെയിൽ ലാമ്പൊക്കെ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വാഹനമാണ്. പിന്നെ ഇൻറ്റീരിയലിലേക്ക് കയറാം. ഇൻറ്റീരിയലിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബോട്ടിലൊക്കെ വെക്കാൻ സൗകര്യമുള്ള ഒരു ഡോർ പാഡാണ് വരുന്നത്. പവർ വിൻഡോൻ്റെ ബട്ടൺ അതിൽ വരുന്നുണ്ട്. ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്റ്റീരിയോ വരുന്നുണ്ട്.
ഇന്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എയർ ബാഗ് ആദ്യം കാണാം. അതേപോലെ തന്നെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് ഗ്ലോ ബോക്സ് ആയിട്ട് അത്യാവശ്യം നല്ല സ്പേസ് കൊടുക്കുന്ന ഒരു ഗ്ലോ ബോക്സ് കാണാം. നല്ല വലുപ്പമുള്ള ഒരു ഡാഷ്ബോർഡാണ്. തൊട്ട് താഴെയായിട്ട് രണ്ട് വിൻഡോ കാണാം. അതിന് താഴെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ, എ സി കൺട്രോൾ, എ സി മാനുവലി കൺട്രോൾ ചെയ്യുന്ന എ സി ആണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് അല്ല, ഫുൾ ഓപ്ഷനിലാണ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ മാനുവൽ ഗിയർ ബോക്സ് കാണാം. ഒരു ആംറെസ്റ്റ് ഡ്രൈവർക്ക് കാണാം. സീറ്റൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ള സീറ്റാണ്. സീറ്റൊക്കെ നല്ല നീറ്റാണ്, ഫിനിഷിംഗ് ആണ്. വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് കേട്ടോ വണ്ടിയിൽ ഇന്റീരിയലെല്ലാം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഡോറാണ്. ഒരു വിധപ്പെട്ട ആക്സിഡൻ്റ് ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വഴിയില്ലാത്തൊരു വാഹനമാണ്. അത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം. പിന്നെ പുറകിലേക്കാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസ് കൊടുക്കുന്ന, മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന വാഹനമാണ്. പിന്നെ അതേപോലെ പാർസൽ അത്യാവശ്യം വലുപ്പത്തിലാണ്, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. എ സി അത്യാവശ്യം നല്ല തണുപ്പാണ്, ഞാൻ പരീക്ഷ അറിഞ്ഞതാണ്. ഞാൻ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടി ആയിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. 610,000 രൂപയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില. പിന്നെ 5.25 ലക്ഷം IDV-യിൽ 4 മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ വാഹനത്തിൻ്റെ വിലയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ബാങ്ക് ലോൺ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു പ്രദേശത്തും നമുക്ക് കൊടുക്കാൻ പറ്റും. റൈറ്റ് സൈഡ് നമ്മൾ ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പവർ വിൻഡോൻ്റെ ബട്ടൺ കാണും. അതേപോലെ തന്നെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള സൗകര്യം അതിൽ കാണുന്നുണ്ട്. ഡോർ ലോക്കിംഗ് അൺലോക്കിംഗ് ബട്ടൺ വരും. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിററിൻ്റെ ലോക്കിംഗ് ബട്ടൺ വരുന്നത്. ഡോർ പള്ളൊരു ബോർഡിലൊക്കെ വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇതിൻ്റെ ഇൻഡിക്കേറ്ററും, റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ വൈപ്പർ കൺട്രോൾ യൂണിറ്റൊക്കെ വരുന്നത്. പോളോ അതേപോലെ തന്നെ ഫോക്സ്വാഗൻ്റെ കമ്പനി അതേപോലെ സ്കോഡയുടെ കമ്പനിക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഫോർഡിനൊക്കെ അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കറിയാൻ പറ്റും എയർ ബാഗോട് കൂടിയിട്ടുള്ള സ്റ്റെയറിംഗ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ബട്ടണോ കാര്യങ്ങളൊന്നുമില്ല. 112,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വാഹനമാണ് നിങ്ങൾ കാണുന്നത്. തീർച്ചയായും വിശ്വസിച്ചെടുക്കാൻ പറ്റും. 112,000 കിലോമീറ്റർ ഓടിയത് ഏകദേശം ലാസ്റ്റ് സർവീസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സർവീസും കമ്പനിയിൽ നിന്നാണ്. ഇപ്പോൾ 100,000 സർവീസൊക്കെ പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നിലവിലില്ല. നല്ല നീറ്റായ വാഹനമാണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. ഒരു ഫാമിലി യൂസേജിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു വാഹനമാണ്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ഒന്ന് നോക്കണ്ട, എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക. മലപ്പുറത്ത് വന്നാൽ വണ്ടി കാണാൻ പറ്റും. ഇതേപോലെ 2016-17 I20 പോലെയുള്ള വാഹനങ്ങൾ, അത് കുറച്ച് ഒന്നുകൂടി സാധാരണ നിലവാരത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഒരുപാട് നമ്മുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ സ്വന്തമാക്കാൻ പറ്റും. ഈ വണ്ടി 6-10 ചോദിക്കണം. ഈ വണ്ടിക്ക് ഏകദേശം 5.5 ലക്ഷത്തിൻ്റെ മുകളിൽ IDV ഉള്ളതുകൊണ്ട് ഏറെക്കുറെ ആ റേഞ്ച് തന്നെ നിങ്ങൾക്ക് ലോണിലൂടെ ഈ വാഹനം കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. 2018 മോഡല് പോളോ കംഫർട്ട് ലൈനിൽ വരുന്ന നല്ല നീറ്റായ ഒരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായും ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റേതൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.